എല്ലാവർക്കും നമസ്കാരം. ഐ ടി അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ഐ ടിയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ആദ്യമായി എന്താണ് ടേപ്പർ, നമുക്ക് ചെരിവ് എന്ന് പറയാറുണ്ട്, എന്താണ് ഒരു ടേപ്പർ, ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ടേപ്പർ ഈസ് എ ഗ്രാജ്വൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഡയമെൻഷൻ അലോങ് ദി ഇറ്റ്സ് ദി ലെങ്ത് ഓഫ് ജോബ്. ഒരു ടേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡയമീറ്റർ ഉണ്ടാകുന്ന ഗ്രാജ്വലായിട്ടുള്ള സാവധാനമുള്ള ഒരു ഇൻക്രീസ് ഓർ ഡിക്രീസ്, കൂടുതലോ കുറവോ, ഇതിനാണ് നമ്മൾ ടേപ്പർ എന്ന് പറയുന്നത്. ടേപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ, ടേപ്പർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സെൽഫ് അലൈൻമെൻറ്റ് ലൊക്കേഷൻ ഓഫ് കോമ്പണൻസ് ഇൻ എൻ അസംബ്ലി. പ്രധാനമായിട്ട് സെൽഫ് സ്വയം അലൈൻ ചെയ്തിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഓർ അസംബ്ലിങ് ആൻഡ് ഡിസ്മാൻഡ്ലിങ് പാർട്സ് അസംബ്ലി, നമുക്കൊരു പാർട്സ് തമ്മിൽ അസംബിൾ ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ടേപ്പറായിട്ടുള്ള കമ്പണൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്മിറ്റ് ആൻഡ് ഡ്രൈവ് ത്രൂ അസംബ്ലി, ഒന്നൊന്ന് ഡ്രൈവ് മറ്റൊരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ടേപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിത്രം ശ്രദ്ധിക്കുക, ഒരു മോസ്റ്റേറ്റ ടേപ്പർ സ്പിൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. ടേപ്പേഴ്സ് ആർ വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് അസംബ്ലി വർക്ക്. ഒരു എഞ്ചിനീയറിംഗ് അസംബ്ലി വർക്കിൽ ധാരാളം വർക്കുകൾക്ക് നമുക്ക് ഇതേപോലെ ടേപ്പറായിട്ടുള്ള കമ്പണൻസ് ഉപയോഗിക്കുന്നുണ്ട്. ചിത്രം ശ്രദ്ധിച്ചോളൂ, മില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ, ഒരു മില്ലിംഗ് മെഷീനിലെ സ്പിൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു ടേപ്പേഡ് സ്പിൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് കാണുന്ന രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതിലൊരു ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൻ്റെ ഉള്ളിൽ, ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒരു ഉള്ളിൽ നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യാണ്, ഡ്രില്ല് ഫിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഓപ്പറേഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്ത് എക്സ്പ്രഷൻ ഓഫ് ടേപ്പർ, ഒരു ടേപ്പർ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം, പല രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഡിഗ്രി ഓഫ് ആർക്ക്, ഒരു എത്ര ആർക്ക് ചെരിവുണ്ട്, ഡിഗ്രി ഓഫ് ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഡിഗ്രി ഓഫ് ആർക്ക് എന്ന് ചിത്രത്തിൽ കാണാൻ പറ്റും എത്ര ഡിഗ്രിയാണ് ചെരിവ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടേപ്പേഴ്സ് ഓർ കമ്പണൻസ് ആർ എക്സ്പ്രസ് ഇൻ ടു വേസ്, പ്രധാനമായും രണ്ട് തരത്തിലാണ് ടേപ്പർ എക്സ്പ്രസ് ചെയ്യുക. ഒന്ന് ഗ്രേഡിയൻ്റ്, ദ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ എക്സ്പ്രസിങ് ടേപ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൾ, ഒരു ഏത് ടേപ്പർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള ആശ്രയിച്ചിരിക്കുന്നത്, പല കാര്യങ്ങളൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് ദ സ്ലീപ്നെസ് ഓഫ് ദി ടേപ്പേഴ്സ്, ദ മെത്തേഡ് ഓഫ് അഡോപ്റ്റഡ് ഫോർ മെഷറിങ്, ഒന്ന് എത്ര ചെരിവുള്ള ടേപ്പറാണത്, അതുപോലെ ഏത് ഇത് ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ചിത്രം നോക്കി അറിയാൻ പറ്റും, നമുക്ക് ഡി വണ്ണും ഡി ടൂം എല്ലും കാണാൻ പറ്റും. അപ്പോൾ അതിൽ ടേപ്പറിന് പറയുന്ന ടേപ്പർ ഈസ് സ്പെസിഫൈഡ് ബൈ 7/24. 7/24 എന്ന് പറഞ്ഞാൽ ഡി വൺ മൈനസ് ഡി ടു ഈസ് ഇക്വൽ ടു 7. ഒന്ന് ഡി വണ്ണും ഒന്ന് ഡി ടു തമ്മിലുള്ള വ്യത്യാസമാണ് 7 എന്ന് പറഞ്ഞത്. അപ്പോൾ 7/24 എന്ന് 24 എന്ന് പറഞ്ഞാൽ എല്ലാണ്, ലെങ്ത്താണ്. അപ്പോൾ 24 നീളത്തിൽ 7 mm ഡിഫറൻസ് എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ടേപ്പർ ഈസ് ഇക്വൽ ടു ഡി വൺ മൈനസ് ഡി ടു ബൈ എല്ല്, ഇതാണ് ഇതിൻ്റെ ആംഗിൾ ആയിരുവാണ്. ലെയ്ത്തിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടേപ്പർ ഈസ് ഇക്വൽ ടു ഡി മൈനസ് ഡി ടു ബൈ 2L ടാൻ ഇൻവേഴ്സ്, അങ്ങനെ വെച്ചിട്ടാണ് ലെയ്ത്തിലൊക്കെ ടേപ്പർ ടേണിംഗ് കണ്ടുപിടിക്കാറ്. ഇനി വൈൽ സ്പെസിഫൈയിങ് ടേപ്പർ ഇൻ ഡ്രോയിങ്സ് ഇറ്റ് ഷുഡ് ബി ഇൻഡിക്കേറ്റ്, ഒരു ഡ്രോയിങ്ങിൽ ഇതുപോലുള്ള ടേപ്പർ എക്സ്പ്രസ് ചെയ്യുമ്പം അത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഒന്ന് ആംഗിൾ ഓഫ് ടേപ്പർ, സൈസ് ഓഫ് ദി കംപ്ലീറ്റ്, എത്ര ആംഗിളാണ് ടേപ്പറിന് വേണ്ടത്, അതുപോലെ എത്ര നീളമുള്ള വർക്കാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ടേപ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലെങ്ത്തും ഡയമീറ്ററും കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, ലെങ്ത്തും കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പായിട്ടുള്ളതാണ്, അത് ആ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടേപ്പേഴ്സ്, ടേപ്പേഴ്സ് ഫോർ ടൂൾ ഹോൾഡിംഗ്, ടു ടൈപ്സ് ഓഫ് ടേപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ടൂൾ ഹോൾഡിംഗ് ഇൻ മെഷീൻസ്. മെഷീനിൽ ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി രണ്ട് തരത്തിലാണ് ഉപയോഗിക്കുന്നത്. സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ, സെൽഫ് റിലീസിങ് ടാപ്പർ, സ്വയം ഹോൾഡ് ചെയ്യുന്ന ടാപ്പർ, സ്വയം റിലീസ് ചെയ്യുന്ന ടാപ്പർ, രണ്ട് തരത്തിലാണ് ഉള്ളത്. സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ, ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടാപ്പറാണ് സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ. അത് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി കുടുങ്ങിയെടുക്കുകയും നമുക്ക് ഊരിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നു. സെൽഫ് ഹോൾഡിംഗ് ടാപ്പേഴ്സ് ആർ ലെസ് ടാപ്പ് ആംഗിൾ, ചെറിയൊരു ടാപ്പർ ആംഗിൾ മാത്രമേ അതിനുണ്ടാവാറുള്ളൂ.
These are used for holding and driving cutting tools like drills, reamers without any locking device. ഇത് ഡ്രില്ല് റീമർ തുടങ്ങിയ ഒരു ലോക്കിംഗ് ഡിവൈസും കൂടാതെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് ടാപ്പേഴ്സ് യൂസ് ഫോർ ദി സ്റ്റാർ. ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടാപ്പേഴ്സ് ഉപയോഗിക്കുന്നത് മെട്രിക് ടാപ്പറും മോസ് ടാപ്പറാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിൽ മെട്രിക് ടാപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. ദ ടാപ്പർ ഓൺ ഡയമീറ്റർ ഇസ് 1:20. ഇതിൽ ഉപയോഗിക്കുന്നത് 1:20 മീറ്ററിലെ ടാപ്പറാണ് ഉപയോഗിക്കുന്നത്. ദ കോമൺലി യൂസ്ഡ് ഷാങ്ക് സൈസസ് ഇൻ മെട്രിക് ടാപ്പേഴ്സ് ആർ 4, 6, 8, 100, 120, 160 and 200. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഷാങ്ക് സൈസ് എന്ന് പറഞ്ഞാൽ മെട്രിക് ടാപ്പറിന് ഉപയോഗിക്കുന്ന സൈസ് എന്ന് പറഞ്ഞത് 4, 6, 8, 80, 100, 120, 150 ഈ സൈസിലാണ് ഉപയോഗിക്കുന്നത്. ദ ഷാങ്ക് സൈസ് ഇൻഡിക്കേറ്റ് ഇൻ ദ മെട്രിക് ടാപ്പർ ഇൻ ദ ഡയമീറ്റർ ഡി. ഷാങ്ക് സൈസ് മെട്രിക് ടാപ്പർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പറാണ് മോഴ്സ് ടാപ്പർ. ചിത്രം ശ്രദ്ധിക്കുക, മോഴ്സ് ടാപ്പർ ഉപയോഗിക്കുന്ന ടേസ്റ്റ് ഷോക്കിൽ ഫിറ്റ് ചെയ്യുന്ന സെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും ചിത്രത്തിൽ. ദി കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ടാപ്പർ ഷാങ്ക് ഡ്രിൽസ് ആർ. പ്രധാനമായിട്ടും മോഴ്സ് ടാങ്കറിൽ ഉപയോഗിക്കുന്ന ടാപ്പർ ഷാങ്ക് ഡ്രില്ലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5 and 6 ആണ്. ദ ടാപ്പർ ഈസ് വേരിങ് അക്കോർഡിംഗ് ടു ദി സൈസ് ഓഫ് ദി മോഴ്സ് ടാപ്പർ. മോഴ്സ് ടാപ്പറിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ടാപ്പർ മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് വാരീസ് ഫ്രം 1:19 to 1:20. 1:19 മുതൽ 1:20 വരെയുള്ള വ്യത്യാസമാണ് ഇതിൽ കാണുന്നത്. അടുത്തോട് പറയുന്നത് സെൽഫ് റിലീസിങ് ടാപ്പർ. 7x24 എന്നാണ് പറയാം. 7x24 എന്ന് പറഞ്ഞാൽ മൊത്തം 24 നീളത്തിൽ 7mm വ്യത്യാസം ആണ് പറയുന്നത്. സ്പിൻഡിൽ നോസസ് ആർ ആർബേഴ്സ് ആർ യൂസ്ഡ് ഓൺ മില്ലിംഗ് മെഷീൻസ് ആർ യൂസ്ഡ് യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് സെൽഫ് റിലീസിങ് ടാപ്പർ. ഇപ്പോൾ സാറിൻ്റെ ഇതിൽ മില്ലിംഗ് മെഷീനിലുള്ള ആർബേഴ്സൊക്കെ സെൽഫ് റിലീസിങ് ടാപ്പറാണ് ഉപയോഗിക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് സെൽഫ് റിലീസിങ് ടാപ്പർ ഇസ് 7x24. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫ് റിലീസിങ് ടാപ്പർ 7x24 നമ്പറാണ്. ദിസ് ഈസ് ദി സ്റ്റീപ്പ് ടാപ്പർ വിച്ച് ഹെൽപ്സ് ഇൻ ദി കറക്റ്റ് ലൊക്കേഷൻ ഓഫ് റിലീസ് ഇൻ ദി കമ്പണൻസ് ഓഫ് അസംബ്ലി. ഇത് ഒരു കമ്പണൻസിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ ഊരിയെടുക്കാൻ സഹായിക്കുന്നു. ദിസ് ടാപ്പർ ഇസ് ഡസ് നോട്ട് ഡ്രൈവ് ദ മേറ്റിംഗ് കോമ്പണൻസ് ഇൻ അസംബ്ലി. അതൊരിക്കലും മറ്റൊന്നിനെ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഫോർ ദ പർപ്പസ് ഓഫ് ഡ്രൈവിംഗ് അഡീഷണൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ്. അങ്ങനെ കൂടെ തിരിക്കാൻ അഡീഷണൽ ആയിട്ട് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്ലിപ്പ് ആവാൻ സാധ്യതയുള്ളൂ. ഫോർ പർപ്പസ് ഓഫ് ഡ്രൈവിംഗ് അഡീഷണൽ ഫീച്ചേഴ്സ് ആർ പ്രൊവൈഡ്. ദ കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് 7x25 ടാപ്പേഴ്സ് ആർ 30, 40, 55, 50, 60. പല തരത്തിലുള്ളതാണ് സെൽഫ് ഡീസിങ് ടാപ്പർ ഉള്ളത്. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് 30, 40, 50, 45, 50, 60 പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ടാപ്പേഴ്സ് യൂസ്ഡ് ഇൻ അതർ അസംബ്ലി വർക്ക്. നമ്മൾ മറ്റുള്ള അസംബ്ലി വർക്കിനെങ്കിലും ഈ ടാപ്പർ ഉപയോഗിക്കുന്നുണ്ടോയെന്നാണ് ചോദ്യം. എ വെറൈറ്റി ഓഫ് ടാപ്പേഴ്സ് ആർ യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് അസംബ്ലി വർക്ക്. അസംബ്ലി വർക്കിന് പലതരത്തിലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹാർ. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞത് പിൻ ടാപ്പറും ഗീവ ടാപ്പറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിൻ ടാപ്പർ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദ ടാപ്പർ യൂസ്ഡ് ഫോർ ടാപ്പർ പിൻസ് യൂസ്ഡ് ഇൻ അസംബ്ലി. ദ ടാപ്പർ ഈസ് 1:50. അപ്പോൾ ഇതിൽ ചെറിയ ടാപ്പർ പിൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ 1:50 ആണ് അതിൻ്റെ ടാപ്പർ റേഷ്യോ. ദ ഡയമീറ്റർ ഓഫ് ദി ടാപ്പർ പിൻസ് ആർ സ്പെസിഫൈഡ് ബൈ ദ സ്മാൾ ഡയമീറ്റർ. ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ചെറിയ ഡയമീറ്റർ നോക്കിയിട്ടാണ് ബാക്കിയൊക്കെ നോക്കുന്നത്. ടാപ്പർ പിൻസ് ആർ ഹെൽഡ് ഇൻ അസംബ്ലിങ് ബൈ ഡിസ്മാൻലിംഗ് ഓ കോമ്പണൻസ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ലൊക്കേഷൻ. ആ ലൊക്കേഷൻ കറക്റ്റ് വന്നിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിൻ ടാപ്പർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കീവേ ടാപ്പറാണ്. കീവേക്ക് ചെറിയൊരു ടാപ്പർ ഉണ്ടാവും വരുന്നത്. അത് 1:100 ആണ്. ദിസ് ടാപ്പർ ഈസ് യൂസ്ഡ് ഇൻ കീവേ ആൻഡ് കീവേസ്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കീയും കീവേസിലാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടാപ്പേഴ്സിനെ കുറിച്ചാണ്. ടാപ്പർ എല്ലാവർക്കും മനസ്സിലായി തരുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.